ഇറ്റ്സ് മീ ഷാനു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വീണ്ടും ഒരു സ്മിറ്റൻ ഹോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം സ്മിറ്റൺ എന്താണെന്നും സ്മിറ്റൺ എങ്ങനെ പ്രൊഡക്ട്സ് മേടിക്കാമെന്നും ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ തന്നെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എൻ്റെ മൂന്നാമത്തെ പെട്ടി പൊട്ടിക്കാം. ഞാനിത് ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു. സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഓൾറെഡി ഇത് തുറന്ന് നോക്കി. കാരണം ഇതിനകത്ത് കഴിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനത്തെ ഉള്ള സാധനത്തിനകത്ത് നിന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചോക്ലേറ്റ് മേടിക്കുന്നത്, കഴിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ത്വര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സാധനം എടുത്ത് നോമ്പ് തീരുന്നത് വരെ കാത്തിരുന്ന് നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. എൻ്റെ പുണ്യ പറയാതിരിക്കാൻ വയ്യ, അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ആ ഒരു സമയത്ത് എടുത്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പീനട്ട്സും ബ്ലൂബെറിയും അതിൻ്റെ കൂടെ തന്നെ മറ്റേ ക്രിസ്പി ആയിട്ടുള്ള റൈസ് ബോൾസും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടൊരു സൂപ്പർ സാധനമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് തിന്നുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് കാണാം. എനിക്ക് ഈ ഒരു ഓർഡറിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഐറ്റമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഈ സാധനം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പാക്ക് ഓഫ് 5 സ്ക്രഞ്ചീസ് ആണ്. സ്ക്രഞ്ചീസ് ഞാൻ വിചാരിച്ചത് അവർ ഈ ബോക്സിനകത്ത് ഇങ്ങനെ ഇട്ട് തരുമെന്നാണ്. പക്ഷേ ഇതുപോലെ ക്യൂട്ടായിട്ടായിരിക്കും തരുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കവറ്. ഒരു 5 കളേഴ്സിലുള്ള സ്ക്രഞ്ചീസ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഓസം കളേഴ്സാണ്, ലൈക്ക് ഭയങ്കര പേസ്റ്റൽ കളേഴ്സാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ ശരിക്കും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ബ്ലൂ കളേഴ്സ് ക്രഞ്ചി, ബ്രൗൺ കളേഴ്സ് ക്രഞ്ചി, പിന്നെ ഒരു കുറച്ചൊരു ഡാർക്ക് ഒരു പിങ്ക്. ശരിക്കും ബേബി പിങ്ക് ഇതാണെന്ന് തോന്നുന്നു. ഇതൊരു ഇത് വേറെന്തോ ഒരു പീച്ച് കളറോ അങ്ങനെ എന്തോ, എനിക്ക് കളേഴ്സിൻ്റെ പേരൊന്നും വലിയ പിടുത്തം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങൾ. ഫസ്റ്റ് വൺ ഒരു ഫേസ് റേസറാണ്, ഒരു ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഫോൾഡബിൾ ഫേസ് റേസർ ഫോർ വിമൻ. കഴിഞ്ഞ സ്മിറ്റൺ അൺബോക്സിങ് വീഡിയോയിൽ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഹെയർ റിമൂവൽ ക്രീം, അതുപോലെ അവരുടെ വാക്സും ഉണ്ടായിരുന്നു. ഹൂഫ് വാക്സ് എന്നെ എനിക്ക് ഓർക്കാൻ പോലും എനിക്ക് വയ്യ. നിങ്ങൾ കണ്ട് കാണും മനസ്സിലാവുമായിരിക്കും, കണ്ടവർക്ക് പിടികിട്ടും. അപ്പോൾ ഇത് അവരുടെ തന്നെ ഫേസ് റേസറാണ്. മറ്റേ പേനാക്കത്തിയൊക്കെ ഇല്ലേ, നമ്മുടെ പേനാക്കത്തിയുടെ ഒക്കെ ഒരു മോഡൽ, ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതിന് പ്രത്യേകിച്ച് കവറിൻ്റെ ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മടക്കി കുത്തി വെക്കാം. ഇത് വെച്ചിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പം എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഇത് ഒരു ഷേപ്പും ഇത് വേറൊരു ഷേപ്പും, അല്ലെങ്കിലേ ഷേപ്പില്ല. എൻ്റെ ഐബ്രോസ് മറ്റേ എലി കരണ്ടതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് കാഴ്ചയിലെ സാധനം കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്ത സാധനം ഇൻഡസ് വാലിയുടെ ബയോ ഓർഗാനിക് ഓറഞ്ച് പീൽ പൗഡറാണ്, ഫ്രൂട്ട് പീൽ പൗഡർ. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നമ്മൾ സ്കിന്നിലിടുന്നത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ബെനിഫിഷ്യൽ ആണെന്നൊക്കെ. പക്ഷേ ഞാൻ പേഴ്സണലി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ദാ ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്ക് ട്രയൽ പാക്കിൽ കിട്ടുന്നത്. നമ്മൾ വാട്ടർ യൂസ് ചെയ്താൽ മതി, വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. റോസ് വാട്ടർ മിക്സ് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പേപ്പറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്കിന്നിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യും, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യും, ആക്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, പിന്നെ ആർത്രൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യും എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. പൊട്ടൻഷ്യൽ ക്യാൻസർ ക്യൂർ, ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് എൻ്റെ പൊന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലടേ, അതാണ് ഞാൻ നോക്കുന്നത്. ഇവർ ഈ ഹാർട്ട് ഹെൽത്ത്, കിഡ്നിക്ക് നല്ലതാണ്, ക്യാൻസർ ക്യൂർ എന്നൊക്കെ പറയുന്ന എന്തുവാണ്? ഇത് നമുക്ക് കഴിക്കാനും പറ്റും. അതായത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കിത് കഴിക്കാനും, അതല്ല നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പുരട്ടാനും പറ്റും എന്നാണ്. അടുത്തത് റെനയുടെ സീമി ഷൈൻ മിനി ന്യൂ നൈസ് ആൻഡ് ന്യൂഡ്. ഇത് ശരിക്കും ഞാൻ കാത്തിരുന്ന ഒരു സാധനമാണ് കേട്ടോ.
ലിപ്സ്റ്റിക്കും ഒരു ലിപ് ഗ്ലോസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക്, ഇതാണ് ലിപ് ഗ്ലോസ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ മേടിച്ചിട്ടുമില്ല. അതായത് നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഇരുന്ന് തിളങ്ങും, മനസ്സിലായില്ലേ? നമ്മൾ മാറ്റ് ലിപ്സ്റ്റിക്കൊക്കെ, ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ലിപ് ഗ്ലോസ് ഇട്ടിരുന്ന നമ്മുടെ ചുണ്ടിരുന്ന് ഇങ്ങനെ തിളങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിപ് ഗ്ലോസ് ആദ്യം നോക്കാം. റെനയുടെ ഹോട്ട് ലിപ്സ് ആണ് കേട്ടോ, ഹോട്ട് ലിപ്സ് ക്ലിയർ ലിപ് ഗ്ലോസ് ആണ്. അൾട്രാ ഷൈനി റിച്ച് ഇൻ വൈറ്റമിൻ ഇ. ഭയങ്കര നല്ല മണമാണിത്, ഭയങ്കര ഒരു ഗ്ലോസി ഒരു സാധനമാണ്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുക ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് റെനയുടെ മറ്റേ ന്യൂഡ് ലിപ്സ്റ്റിക്. ഞാനൊരു ന്യൂഡ് കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു സ്ക്രീനിൽ കണ്ടപ്പോൾ, അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനമാണിത്. നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു ന്യൂഡ് കളറായിട്ട് തോന്നുന്നില്ലേ? മറ്റേ ലിപ് ഗ്ലോസിൻ്റെ സെയിം സ്മെല്ലാണ് ഈ പ്രൊഡക്റ്റിനും. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ ഇങ്ങനെ, ഇതെന്തൊരു കരിയൊക്കെ പറ്റിയിരിക്കുന്ന കയ്യിൽ. ആ ഈ കരി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് നോക്കൂ, ഭയങ്കര ഒരു ന്യൂഡ് കളറാണ്. ഇത് ഇട്ട് നോക്കുമ്പോൾ അറിയാം, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റൂല. സോ ഞാൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു ഷോർട്ട്സിൽ ഇതിട്ട് കാണിക്കാം. അപ്പോൾ അറിയാം നമുക്കിത് എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ലതാണെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി. കണ്ടിട്ട് എനിക്കിത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് നൈസ് ആൻഡ് ന്യൂഡാണ്. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് സാധനമാക്കി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഇത്. QRAA ഒരു പേൾ വൈറ്റനിങ് ഫേസ് കിറ്റാണ് ഫോർ സെല്ലുലാർ വൈറ്റനിങ്. ഒരു ഫേഷ്യൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത്. എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞ ഫേഷ്യലിന് തന്നെ 500 തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ പേള് ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റാണ്. സോ എല്ലാവരെ കൊണ്ടും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ നമുക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നമുക്ക് ഈ ഒരു സാധനം കൂടിയാണുള്ളത്. ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. സംഭവം ഒരു സൺസ്ക്രീനാണ് കേട്ടോ, നെക്സ്റ്റ് സൺസ്ക്രീൻ ഓഫ് അവർ ചാനൽ. ഞാൻ കുറേ സൺസ്ക്രീൻസിൻ്റെ റിവ്യൂസ് എനിക്കൊന്ന് ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എംകഫീൻ്റെ നേക്കഡ് ആൻഡ് റോ കോഫി സൺസ്ക്രീൻ ലോഷൻ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് കഫീനേറ്റഡ് പേഴ്സണൽ കെയർ ബ്രാൻഡാണ് ഈ എംകഫി എന്ന് പറയുന്നത്. സോ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. മറ്റേ നമ്മുടെ കാപ്പിയുടെ മണം, നമ്മൾ കോഫിയൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം. ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, ഭയങ്കര വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഒരു 2-3 തവണ യൂസ് ചെയ്ത് നോക്കിയിട്ട് ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സ്മിറ്റ് ആൻഡ് ഹോൾ വീഡിയോ. പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ഇറ്റ്സ് മീ ഷാനു സിംഗ്, ബൈ.